അണയ്ക്കുന്നതിനൊക്കെ മുമ്പ് നമുക്ക് എങ്ങനെ ഉണ്ടാവണേന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണയ്ക്കാനുണ്ടാ മറ്റത് വളരെ പെട്ടെന്ന് നമുക്ക് പിടികിട്ടും. എങ്ങനെയാ തീ ഉണ്ടാവണേന്ന് നമുക്ക് പറയാൻ പറ്റും. ചെക്കായിക്കോട്ടെ, ആരും കണ്ടിട്ട് പറയില്ല എങ്ങനെ തീ ഉണ്ടാവണത്. ഷോർട്ട് സർക്യൂട്ട് അതൊരു കാരണമാണ്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് കാരണമാണ്. ഈ ഇന്ധനം വേണ്ടത്ര ഓക്സിജനിലും വേണ്ടത്ര ഊഷ്മാവിലും, അതായത് ടെമ്പറേച്ചർ, പ്രാണവായു, ഇതിനെ നമുക്ക് കത്താൻ വേണ്ട ഇന്ധനം, മനസ്സിലായോ? ആ ഇന്ധനം ഏതൊക്കെ അവസ്ഥയിൽ കിടക്കുന്നുണ്ടെന്ന് അറിയാം. ഖരം, ദ്രാവകം, വാതകം, മൂന്ന് അവസ്ഥയിലുണ്ട്. ഈ ഖരാവസ്ഥയിൽ നമുക്ക് സോളിഡ് എ ക്ലാസ്സിൽ കിടക്കണം. പേപ്പർ, പ്ലാസ്റ്റിക്, മരം, തുണി, ഇത് കംപ്ലീറ്റ് എ ക്ലാസ്സിലാണ് വരുന്നത്. പിന്നെ ഈ ദ്രാവകാവസ്ഥയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പെട്രോൾ കംപ്ലീറ്റ് ബി ക്ലാസ്സിൽ വരും. പിന്നെ ഗ്യാസ്, ഗ്യാസിന്റെ എല്ലാതും സി ക്ലാസ്സിലാണ് വരിക. പിന്നെ ഇതിന് അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രൈ പൗഡറാണ്. ഡ്രൈ പൗഡർ രണ്ട് മൂന്ന് ടൈപ്പുണ്ട്. പൗഡറും ഈ പൗഡറിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഇത് തെറുപ്പിക്കുന്ന ഒരു പ്രെഷറൈസിങ് ഏജന്റ് ഉണ്ട്, അത് നൈട്രജൻ ആണ്. നൈട്രജൻ ഒരിക്കലും തട്ടാൻ സഹായിക്കില്ല, ഓക്സിജൻ മാത്രമാണ് തട്ടാൻ സഹായിക്കുന്നത്. അപ്പൊ നമുക്ക് നൈട്രജൻ ഉപയോഗിച്ച് നമുക്ക് പലപ്പെടുത്താം, പിന്നെ സിഒസ് ഉപയോഗിച്ചെടുക്കാം, മനസ്സിലായോ? അതേമാതിരി തന്നെ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ സോളിഡ് വയർക്കെടുത്തിട്ടുണ്ട്. പേപ്പർ, പ്ലാസ്റ്റിക്, മരം, നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കിടക്കും. അല്ലാ നമുക്ക് പെട്രോളിയത്തിലേക്ക് കിട്ടാൻ പറ്റും. എന്താ കാരണം? പെട്രോളിയത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കിട്ടാൻ പറ്റില്ല. പെട്രോളിയത്തിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ് വെള്ളത്തിന്. വെള്ളം എത്ര ഒഴിക്കാമെന്നുണ്ടെങ്കിലും വെള്ളം നേരെ അടിയിൽ പോകും. എല്ലാതും വീണ്ടും ഫ്യൂവിന് മുകളിൽ വരും. എത്ര തന്നെ ഒഴിച്ചാലും വെള്ളം അടിയിൽ പോയിട്ട് അത് പുറത്തേക്ക് വന്നിട്ട് അവിടെ എല്ലാവർക്കും പരത്താണ് കൂടുതലും ഫയറാവും, മനസ്സിലായോ? അപ്പം എല്ലാ ടൈപ്പ് ഫയറും നമുക്ക് വെള്ളം സൂട്ടബിളല്ല. സിഒ ഉപയോഗിക്കാം, ചിലപ്പോൾ പൗഡർ ഉപയോഗിക്കാം. ഇതിനെയല്ല, ഈ മൂന്ന് ടൈപ്പ് ഫയറിനെ കൂടിയിട്ട് നമുക്ക് പൗഡർ ഉപയോഗിക്കണം കേട്ടോ. ഇത് നമ്മൾ ഒരു ഒരു മീറ്റർ ഹൈറ്റിൽ ഇങ്ങനെ തോന്നിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടോ. എന്തെങ്കിലും ആക്സിഡന്റ് ടൈപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഓടിയിരുന്നു, അതിന് ഓടുന്ന കഴിഞ്ഞു എന്നൊക്കെ നേരെ ഫയറിലെ ആ പോയിന്റിലേക്ക് കൊണ്ടുപോകുന്നു. ഫയർ ഫയർ എന്ന് പറഞ്ഞുകൊണ്ട് വേണം കൂടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ടാങ്ക് ഉണ്ടല്ലോ, എവിടെയെങ്കിലും ഫയറായിട്ടുള്ള സ്പ്രെഡിൽ തന്നെ പെട്ടുപോയായിരിക്കും. അപ്പം എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ അറിയില്ല. ചിലപ്പോൾ ഉപയോഗിക്കാൻ അറിയുന്ന ആള് നമ്മൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പം നമ്മളെന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ നോക്കും. ഇപ്പം ഞങ്ങൾ കറന്ന് പോകുമ്പോൾ അത് കത്തുമ്പോൾ എന്തായാലും പുകയുണ്ടോ ഇല്ലേ? ഈ പുകയുടെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രീതെടുക്കാൻ പറ്റില്ല, മനസ്സിലായി? ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ പുക എവിടെയും പോകില്ല, തന്നെ തിരിഞ്ഞു കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാണമായി കുറവായിരിക്കും. ണെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് പിടിത്തെടുക്കണം. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ അത് വീണ്ടും നമുക്ക് അപകടം സംഭവിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ വിളിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരാളൊരു വെസ്റ്റിൽ പോയിട്ടുണ്ട്, നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് അതറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഫയർ ഫയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓടുന്നത് മനസ്സിലായോ? ഓടി നേരെ നമ്മൾ ആ ഫയർ ഫയർ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സീനുണ്ട് കേട്ടോ. സീന് നേരെ പിടിക്കും, ഇതാ മറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വർക്കാവും. സിലിണ്ടർ നേരെ ഇടത്ത കയ്യിലേക്ക് പിടിക്കുക, വലുത് കയ്യിൽ ഓസ് പിടിക്കുക, നേരെ ബേസിലേക്ക് പിടിക്കണം, ഫ്ലെയിമിലേക്ക് അടിക്കരുത്. ബേസ് പെട്രോളിയത്തിൽ നമ്മളിപ്പോൾ ഡീസൽ കത്തിക്കുക. അപ്പൊ തിരിക്കും കത്തുന്ന അടിഭാഗമുണ്ടല്ലോ സ്റ്റാർട്ടിങ് അവിടേക്ക്, അതിലേക്ക് പിടിക്കുക നേരെ, വളരെ വേഗത്തിൽ ചെയ്യണം. നമ്മുടെ വേഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപകടം ഉണ്ടാവാത്ത ആ ഒരു ഇതും കൂടെ നമ്മൾ ആലോചിക്കണം. എന്നിട്ട് നേരെ ബേസിലേക്ക് വീണ്ടും അമർത്തണം. അത് സൈഡ് ടു സൈഡ് വേഗം 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 അടിക്കും. അത് ഏത് ആംഗിളിൽ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാൻ പറ്റും, പോർട്ടബിൾ ആണ്. അപ്പൊ നമ്മളെന്താ ചെയ്യണം, എന്തെങ്കിലും നമ്മൾ തീയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ആംഗിളിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് കേടില്ല, കുറച്ച് അത് അണയും. അത് നമ്മളത് ഓഫ് ചെയ്തിട്ടോ ഓഫ് ചെയ്യാണ്ടോ നമ്മുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് വേഗം ഒന്ന് ആ ആംഗിളിൽ നിന്ന് മാറി നിന്നിട്ട് വീണ്ടും അടിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെർട്ടിക്കൽ ആംഗിളിൽ നിന്നും പാകുന്നില്ല. ഇവിടെ അടിക്കുമ്പോൾ അതിന്റെ ബാക്കില് ഈ സൈഡിൽ ഫ്ലെയിം ഉണ്ടാവും, ഉറപ്പത്തെ കിടും. സൈഡിലത്തെ കിടന്നെങ്കിൽ നമ്മൾ അപ്പുറത്ത് കിടന്നിട്ട് ഇങ്ങനെ അടിക്കണം. അപ്പൊ വേഗം ചുറ്റും നടന്നു വേഗം വേഗം അടിക്കണം. അതൊന്നും അത്രയധികം പ്രശ്നങ്ങളല്ല, വേഗം വേഗം കൊണ്ട് അടിക്കണം. കേട്ടോ, അതിന്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എന്ത് നമുക്ക് കറക്റ്റ് എന്തെങ്കിലും ഇതിൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗട്ട് വെച്ച് സൗകര്യത്തിന്
ക്വാർട്ടറാണല്ലോ, ക്വാർട്ടറാണ് നമുക്ക് റിഫ്ലക്ഷൻ ആണെങ്കിൽ നമുക്കിത് ഒരു 5 മീറ്റർ 6 മീറ്റർ ഇത് ക്രോസ് ചെയ്യും. പിന്നെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹോഴ്സ് ആണ്, നമുക്ക് പോകാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കാം, രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മൾ. അത് നമുക്ക് ഇത് ഫ്ലെക്സിബിൾ ഹോഴ്സ് ആണ്, അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അടിക്കാൻ പറ്റും. ഒരു 5 മീറ്റർ 6 മീറ്റർ നമ്മളിപ്പോ തീയിട്ട് കഴിഞ്ഞിട്ട് നേരെ കൊണ്ട് ഓടിപ്പോകും. അപ്പോ അത് കത്തുമ്പോ നമ്മൾക്ക് ചൂടുണ്ടാവും അല്ലേ, അപ്പൊ അത് റേഡിയേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ കൂടുതൽ എന്ത് അടുത്തേക്ക് പോയത്, കൂടെ എടുക്കാൻ തുടങ്ങി ഇനി ഇതിന്റെ അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറകിൽ വെക്കുന്നത് നമ്മൾ അവിടെ സ്റ്റോപ്പ് ആണോ, അവിടെ സ്റ്റോപ്പായിട്ട് സംഭവം പ്രവർത്തിക്കാൻ തുടങ്ങും. നേരെ സേഫ്റ്റി പിന്നെ സീല് ഉടച്ച് സേഫ്റ്റിന് വെച്ചു സിലിണ്ടർ എടുത്തു ബേസിലേക്ക് കുടിച്ചു നമുക്കും അപ്പൊ തന്നെ ഇടത്തോട്ട് വെക്കുന്നു. വേഗം വേഗം അടിക്കുന്നു കേട്ടോ, അത് അടിക്കുമ്പോൾ കാണാതെ നോക്കില്ല കാ ഇതിന്റെ നമ്മൾ സീല് ഉടച്ചു കഴിഞ്ഞാല് ഈ സാധനം എടുക്കണം കേട്ടോ ആദ്യം, ഇത് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത് എടുക്കണം. നീലത് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അത് അമർത്താൻ പറ്റുള്ളൂ. അത് ഉപയോഗിക്കണ ആൾ എവിടെ കൊണ്ടുവെക്കോ. ഏത് ഭാഗത്താണ് ഇതിന്റെ ഫ്ലെയിം കൂടുതലുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് വേഗം നോക്കണം. മറ്റേ പിടിക്കടാ പൊട്ടിക്കുന്നത് നോക്ക്, എന്തെങ്കിലും പ്രോബ്ലം കുറച്ച് നേരം ഇങ്ങനെ പിടിക്കണം, ഇത് മാത്രമേ കത്തുള്ളൂ. പയറ് പറഞ്ഞ വേണ്ട ഏത്.